ജി മോഹനകുമാരിയുടെ ജീവചരിത്രക്കുറിപ്പും ബീർബൽ കഥകളും അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ ഒന്നിന് കൊല്ലം ജില്ലയിലെ കൊട്ടവട്ടത്ത് ജി മോഹനകുമാരി ജനിച്ചു കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻ്റ് എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് തളിരു മാസികയുടെ എഡിറ്റർ ആയിരുന്നു കഥ ജീവചരിത്രം വൈജ്ഞാനികം എന്നീ മേഖലകളിലായി ബാലസാഹിത്യ ബാലസാഹിത്യകൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നൂറോളം ബാലസാഹിത്യകൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി മുന്നൂറോളം പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ശേഖരിച്ച് ശേഖരിച്ചെഴുതുകട്ടോ ബീർബൽ കഥകൾ സ്വർണത്തളിക ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ ഒരു സ്വർണത്തളിക മോഷണം പോയി എത്ര ശ്രമിച്ചിട്ടും മോഷ്ടാവിനെ കണ്ടുപിടിക്കാനായില്ല ഒടുവിൽ അക്ബർ വിവരം ബീർബലിനെ അറിയിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ താങ്കൾ മോഷ്ടാവിനെ പിടിക്കണം അക്ബർ കൽപ്പിച്ചു ഉത്തരവ് പോലെ ബീർബൽ സമ്മതിച്ചു ബീർബൽ അന്വേഷണം ആരംഭിച്ചു അക്ബർ ചക്രവർത്തിക്ക് ഭക്ഷണം പാകം ചെയ്യുവാൻ നാല് പരിചാരകർ ആണ് ഉണ്ടായിരുന്നത് അവരാണ് അക്ബറിന് ഭക്ഷണം വിളമ്പുന്നതും പാത്രങ്ങൾ കഴുകി സൂക്ഷിക്കുന്നതും അവരറിയാതെ സ്വർണത്തലിക നഷ്ടമാകില്ലെന്ന് ബീർബൽ മനസ്സിലാക്കി ഒരു പരിചാരകനെ ഒറ്റയ്ക്ക് വിളിച്ച് രഹസ്യമായി ബീർബൽ സംസാരിച്ചു താങ്കൾ സ്വർണതലിക എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് കിട്ടും ബീർബൽ ഓരോരുത്തരോടും പറഞ്ഞു പക്ഷേ എല്ലാവർക്കും ഒറ്റ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ചക്രവർത്തിയുടെ സ്വത്ത് കവർന്നാൽ ദൈവം പൊറുക്കുമോ കള്ളനെ കണ്ടുപിടിക്കുന്നത് എത്ര എളുപ്പമല്ലെന്ന് ബീർബലിന് മനസ്സിലായി മൂന്നാം ദിവസം ചക്രവർത്തി ബീർബലിനെ വിളിപ്പിച്ചു എവിടെ മോഷ്ടാവ് ഇന്ന് അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ താങ്കളുടെ സ്ഥാനം ഈ കൊട്ടാരത്തിന് പുറത്തായിരിക്കും അക്ബർ ദേഷ്യത്തോടെ പറഞ്ഞു ഉത്തരവ് പോലെ തിരുമേനി ബീർബൽ ചക്രവർത്തിയെ വണങ്ങി ബീർബലിൻ്റെ തോൽവി കാണാൻ കാത്തിരിക്കുന്ന ചില സഭാവാസികൾക്ക് സന്തോഷമായി ഇതാ ബീർബലിൻ്റെ രാജകൊട്ടാര ജീവിതം തീരാറായി അവർ പരസ്പരം പറഞ്ഞു ചിരിച്ചു ഈ സമയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബീർബൽ ഭടന്മാരോട് അജ്ഞാപിച്ചു ചക്രവർത്തിയുടെ പാചകശാലയിലെ നാല് ജോലിക്കാരെയും ഹാജരാക്കൂ ഭടന്മാർ ജോലിക്കാരെ കൊണ്ടുവന്നു നിരത്തി നിർത്തി ഒരു നിലവിളക്കും നാല് പാത്രം ശുദ്ധജലവും കൊണ്ടുവരൂ ബീർബൽ ഒരു സേവകനോട് പറഞ്ഞു ഉടൻ തന്നെ നിലവിളക്കും ശുദ്ധജലവും എത്തി ബീർബൽ ഒരു സേവകനോട് പറഞ്ഞു ഉടനെ ഉടൻ തന്നെ നിലവിളക്കും ശുദ്ധജലവും എത്തി ബീർബൽ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് അല്പനേരം കണ്ണടച്ച് ധ്യാനിച്ചു ധ്യാനത്തിൽ നിന്നുണർന്ന ബീർബൽ പാചകശാലയിലെ ജോലിക്കാരെ ഓരോരുത്തരായി നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ വിളക്കെണ്ണയിൽ പെരുവിരൽ മുക്കുക തളിക മോഷ്ടിച്ചില്ലെന്ന് സത്യം ചെയ്യുക കള്ള സത്യം ചെയ്താൽ വിളക്ക് കെട്ടുപോകുന്നത് മനസ്സിലിരിക്കട്ടെ ഓരോ ജോലിക്കാരായി മുന്നോട്ട് വന്ന് എണ്ണയിൽ പെരുവിരൽ മുക്കി സത്യം ചെയ്തു ഞാൻ മോഷ്ടിച്ചിട്ടില്ല നാലു പേരും സത്യം ചെയ്തു തുടങ്ങി വിളക്ക് അണഞ്ഞില്ല ബീർബൽ ജോലിക്കാരോട് പറഞ്ഞു ഈ പാത്രങ്ങളിലെ വെള്ളത്തിൽ ഓരോരുത്തരും കൈമുക്കൂ ജോലിക്കാർ ഉത്സാഹത്തോടെ ചെന്ന് ഓരോരുത്തരും ഓരോ പാത്രത്തിൽ കൈമുക്കി അത് സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടു നിന്ന ബീർബൽ മൂന്നാമത് കൈമുക്കിയ ജോലിക്കാരനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവനാണ് കള്ളൻ അയാൾ ഞെട്ടിപ്പോയി ഓടിച്ചെന്ന് ചക്രവർത്തിയുടെ കാലിൽ വീണ് ക്ഷമിക്കണം പൊന്നു തമ്പുരാനെ ഇവനെ പിടിച്ചു കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ സഭാവാസികൾ എന്ത് പറയണം എന്നറിയാതെ അമ്പരന്ന് നിന്നു ബീർബൽ എങ്ങനെയാണ് നിങ്ങൾ കള്ളിനെ കണ്ടുപിടിച്ചത് ഒന്ന് വിശദമാക്കാമോ അക്ബർ ചോദിച്ചു കുറ്റം ചെയ്താൽ വിളക്ക് അണയും എന്ന് ഞാൻ പറഞ്ഞല്ലോ താൻ പിടിക്കപ്പെടുമെന്ന് മോഷ്ടാവ് അറിഞ്ഞപ്പോൾ അയാൾ മാത്രം എണ്ണയിൽ കൈമുക്കിയില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുക്കിയപ്പോൾ എണ്ണമയമില്ലാത്ത വിരൽ കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസം വന്നില്ല മറുപടി കേട്ട് ശത്രുക്കൾ പോലും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് പ്രശംസിച്ചു സന്തോഷവനായ അക്ബർ ബീർബലിന് നിരവധി പാരിതോഷികങ്ങളും നൽകി താങ്ക്